ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല സാർ, വിജയം വരെ പോരാടും. ഒടുവിൽ അശ്വതി ചേച്ചിയും അരുണേട്ടനും ശ്രീക്കുട്ടിയെ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. നമ്മളത് കാണും. എല്ലാത്തിനും എന്റെ കണ്ണിൽ എന്നോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഒടുവിൽ സത്യം ജയിക്കും, സത്യമേ ജയിക്കും. അതാ സാക്ഷാൽ കൃഷ്ണൻ ലോകത്തെ പഠിപ്പിച്ച പാഠം. സാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങളെ തേടി വരുന്ന കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളതാണ്. വരുന്ന കക്ഷികൾ ആരായാലും അവരെ കേസ് ജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ അരുണിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഞാൻ അരുണോട് പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. സ്വന്തം ഭാര്യയുടെ ടോർച്ചറിങ് അരുൺ അനുഭവിച്ചതെല്ലാം ഓർക്കുമ്പോൾ അരുണ് കറക്റ്റ് നീതി കിട്ടേണ്ടതാണ്. പക്ഷെ എന്തു ചെയ്യാനാ, ഇവിടെ ഇപ്പോ എല്ലാം തിരിച്ചാ സംഭവിക്കുന്നത്. നിയമത്തിന് മുൻപിൽ അരുൺ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അശ്വതിയും ശ്രീക്കുട്ടിയും അരുണിനൊപ്പം വീട്ടിൽ നിൽക്കുന്നതാ ഇപ്പൊ പ്രശ്നം. അല്ലാതെ വേറെ നിവൃത്തിയില്ല സാർ. എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞല്ലേ. ആ ജയേഷ് എന്തിനും തയ്യാറായി പുറത്തുണ്ട്. കാര്യമൊക്കെ ശരിയാ, എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യം ഐശ്വര്യ ശക്തമായ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. അത് നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയെ ചീറ്റ് ചെയ്തതിന് അരുണ് ചിലപ്പോൾ റിമാൻഡിലും ആവും. അതിനിപ്പോ ടെൻഷനൊന്നും വേണ്ട, വരാൻ പോകുന്ന ഒരു പോസിബിലിറ്റി ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് അരുണേടനെ രക്ഷപ്പെടുത്താൻ വേറൊരു മാർഗമില്ല സാർ. ഒരു വഴിയുണ്ട്. വാദിയും പ്രതിയും, അതായത് അരുണും ഐശ്വര്യ ഉൾപ്പെട്ട ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. ഐശ്വര്യയുടെ സമ്മതത്തോടെയാണല്ലോ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടുന്നത്. അപ്പോ ഞാൻ മുൻപ് പറഞ്ഞ പ്രശ്നം ഐശ്വര്യ കോടതിയിൽ പറയാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗം കാണുന്നുള്ളൂ. പക്ഷേ സാർ, എന്തു വന്നാലും ഐശ്വര്യ ഇതിനെ സമ്മതിക്കില്ല. ഐശ്വര്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല. ഐശ്വര്യ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിടിക്കണം, അതാ നമ്മുടെ മിടുക്ക്. അത് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കൂ. എന്നാൽ ഡിവോഴ്സ് പെറ്റീഷൻ ഉടനെ തന്നെ കൊടുക്കാം. ശരി സാർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ക്ഷമ, അതെങ്ങനെ എങ്ങനെ അത് നടത്തണം അരുണേട്ടാ? അല്ലാതെ ഏട്ടനും അശ്വതീച്ചി ശ്രീക്കുട്ടിയെല്ലാം ഇന്നും ഇങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ മതിയോ? പോരല്ലോ. ശ്യാമ പറഞ്ഞതാ കറക്റ്റ്. നമുക്ക് ട്രൈ ചെയ്യാം, ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കാം. ഇത് നമ്മുടെ ആവശ്യമല്ലേ, ഒടുവിൽ അത് നടക്കും. അതെ സാർ, എനിക്ക് സാക്ഷാൽ കണ്ണിനൊപ്പമുണ്ട്. ഒടുവിൽ നമ്മൾ വിജയിക്കും. ഞാൻ ഐശ്വര്യത്തിൽ നിന്ന് സൈൻ മേടിച്ചിരിക്കും.